സാമുദ്രിക്ക് അതൊരു കൂട്ടായപ്പോൾ ഗാമക്ക് അതൊരു ഭാരം. ഇതിനങ്ങൾ പതിനാറാം നൂറ്റാണ്ടിലെ അറബിക്കടലിന്റെ സിംഹങ്ങളായ കുഞ്ഞാലി മരക്കാർമാരുടെ കഥയാണ്. പതിനാറാം നൂറ്റാണ്ടിലെ ഏറ്റവും പ്രസിദ്ധമായ നാവിക സംഘം സാമൂതിരിയുടേതായിരുന്നു. ഈ സംഘത്തിലെ പടത്തലവൻ കുഞ്ഞാലി മരക്കാരായിരുന്നു. സ്വന്തം ദേശത്തിനു വേണ്ടി, അല്ലെങ്കിൽ മലബാർ എന്ന് പറയുന്ന നാട്ടുരാജ്യത്തിനു വേണ്ടി സ്വന്തം ജീവൻ പോലും പണയം വെച്ചായിരുന്നു കുഞ്ഞാലി മരക്കാർ പോർച്ചുഗീസുകാർക്കെതിരെ പോരാടിയിരുന്നത്. എങ്കിൽ പോലും കുഞ്ഞാലി മരക്കാർ ഒന്നാമനിൽ നിന്നും നാലാമനിലേക്ക് എത്തുമ്പോൾ തന്റെ സംഘത്തിലെ പടത്തലവനെ പോർച്ചുഗീസുകാർക്ക് പിടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത് സാമൂതിരി തന്നെയായിരുന്നു. നമ്മൾ കുഞ്ഞാലി മരക്കാർമാരെ കുറിച്ച് പറയുന്നതിന് മുൻപ് പതിനഞ്ചാം നൂറ്റാണ്ടിലെ വ്യാപാരത്തെ കുറിച്ചും പോർച്ചുഗീസുകാരെ എല്ലാം നിങ്ങൾ അറിഞ്ഞിരിക്കണം. പതിനഞ്ചാം നൂറ്റാണ്ടിന്റെ മുതൽ തന്നെ ഈ സുഗന്ധവ്യഞ്ജനങ്ങളുടെ കാര്യത്തിൽ കേരളം വളരെ ഫേമസ് ആയിരുന്നു. ഈ സുഗന്ധവ്യഞ്ജനങ്ങൾ എന്ന് പറഞ്ഞാൽ തേയില, കാപ്പി, കുരുമുളക് എന്നീ ഭക്ഷ്യവസ്തുക്കളാണ് സുഗന്ധവ്യഞ്ജനങ്ങൾ എന്ന് പറയുന്നത്. പല രാജ്യങ്ങളിൽ നിന്നും എത്തുന്ന ആളുകളുടെ സംസാരങ്ങൾ വഴിയോ, അല്ലെങ്കിൽ അവരുടെ വായമൊഴിയായിട്ടാണ് പോർച്ചുഗീസുകാർ കേരളത്തെ കുറിച്ച് അറിയുന്നത്. പോർച്ചുഗീസുകാർ അല്ലെങ്കിൽ പറങ്കികൾക്ക് കേരളത്തിൽ വരണമെന്ന് വലിയൊരു വാശിയായി. ഈ പറങ്കികൾ എന്ന് പറഞ്ഞാൽ പതിനഞ്ച് പതിനാറ് നൂറ്റാണ്ടുകളിൽ കേരളത്തിലേക്ക് വന്ന പോർച്ചുഗീസുകാരെയാണ് ആ കാലയളവിലുള്ള ജനത പറങ്കികൾ എന്ന് വിളിച്ചത്. അവർ കേരളത്തിലേക്ക് വരുന്നതിന് മുൻപ് തന്നെ ഒരുപാട് കാര്യങ്ങൾ അവർ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു. കേരളത്തിലെ വ്യാപാര മേൽക്കോയ്മ അംഗീകാരം ആ കാലയളവിൽ ഉണ്ടായിരുന്നത് അറബികളിലായിരുന്നു. അതുകൊണ്ട് തന്നെ അറബികളെ കേരളത്തിൽ നിന്നും തുരത്തി ഓടിക്കുക, എന്നിട്ട് വ്യാപാര മേൽക്കോയ്മ അംഗീകാരം തങ്ങൾ പിടിച്ചെടുക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയായിരുന്നു പോർച്ചുഗീസുകാർ കേരളത്തിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെയാണ് 1498 May 20 കാപ്പാട് കടപ്പുറത്ത് വാസ്കോഡഗാമ എന്ന് പറയുന്ന പോർച്ചുഗീസുകാരൻ കാലുകുത്തുന്നത്. എന്നാൽ വൈദേശിക വ്യാപാരത്തെ വളരെയധികം സ്വീകരിച്ചിരുന്ന സാമൂതിരി അവരെയും രണ്ട് കൈയും നീട്ടി സ്വീകരിക്കുകയാണ് ചെയ്തത്. അതിനിടയിൽ അദ്ദേഹം ഇവിടുന്ന് തിരിച്ചു പോകുമ്പോൾ തനിക്ക് കൊണ്ടുപോകാൻ കഴിയുന്ന മുഴുവൻ വാണിജ്യ വസ്തുക്കളും അല്ലെങ്കിൽ സുഗന്ധവ്യഞ്ജനങ്ങളും ഇവിടെ നിന്നും കൊണ്ടുപോയിട്ടായിരുന്നു വാസ്കോഡഗാമ പോർച്ചുഗീസിലേക്ക് പോയിട്ടുണ്ടായിരുന്നത്. ഇങ്ങനെയാണ് പോർച്ചുഗീസുകാർ അല്ലെങ്കിൽ വാസ്കോഡഗാമയും സംഘവും കേരളത്തിൽ വ്യാപാര കുത്തകയ്ക്ക് തുടക്കം കുറിക്കുന്നത്. ഈ കാലയളവിൽ തന്നെ പോർച്ചുഗീസുകാരെ കുറിച്ച് നന്നായി അറിയുന്ന പല അറബ് വ്യാപാരികളും സാമൂതിരിക്ക് ഇവരെ കുറിച്ചൊരു മുന്നറിയിപ്പ് നൽകുകയാണ്. എന്നാൽ നേരത്തെ പറഞ്ഞതുപോലെ വൈദേശിക വ്യാപാരത്തെ അത്യധികം സ്വീകരിച്ചിരുന്ന സാമൂതിരി ഇവരെയും നല്ല സൽക്കാരത്തോടു കൂടിയായിരുന്നു ഇവരെയും സ്വീകരിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അവർ കുറച്ച് കാലങ്ങൾക്കുള്ളിൽ തന്നെ വാണിജ്യ തലസ്ഥാനമായിരുന്ന കോഴിക്കോട് അവർ ചെറിയ രീതിയിൽ കയ്യിലാക്കുകയാണ് ചെയ്തത്. ഇതിനോട് സാമൂതിരി വളരെയധികം എതിർത്തു നിന്നപ്പോൾ സാമൂതിരിയോട് വിരോധമുള്ള കൊച്ചി, കോലത്തിരി എന്നീ നാട്ടുരാജ്യങ്ങളിലെ നാട്ടുരാജാക്കന്മാരെ ഇവർ കൂട്ടുപിടിക്കുകയാണ് ചെയ്തത്. കൂട്ടുപിടിക്കുകയും എന്നിട്ട് അവർ സാമൂതിരിക്കെതിരെ തിരിയാൻ അവരോട് ആവശ്യപ്പെടുകയൊക്കെ ചെയ്തു. മാത്രമല്ല കടലിന്റെ കുത്തക തങ്ങൾക്ക് മാത്രം അവകാശപ്പെട്ടതാണെന്ന് കൂടി ആ കാലയളവിൽ അവർ ഉന്നയിക്കുകയാണ്. എന്നാൽ പോർച്ചുഗീസുകാരുടെ സമ്മതം കൂടാതെ ഏതെങ്കിലും ഒരു ചരക്ക് കപ്പൽ അറബിക്കടലിലൂടെ സഞ്ചരിക്കുന്നുണ്ടെങ്കിൽ അതവർ പിടിച്ചെടുക്കുകയും കൊള്ളയടിക്കുകയും അതിനുശേഷം കപ്പൽ ചുട്ടരിക്കുകയൊക്കെയായിരുന്നു അവർ ചെയ്തു പോന്നിട്ടുണ്ടായിരുന്ന ഒരു രീതി. ആദ്യമൊക്കെ ഈ പ്രവർത്തനം അവർ ചെയ്തിരുന്നത് അറബികളോടും ചൈനക്കാരോടും ഒക്കെ ആയിരുന്നു. പിന്നീട് ഇത് കാലക്രമേണ സാമൂതിരിയുടെ കപ്പലും പിടിച്ചെടുക്കാനും ഇത്തരത്തിൽ കൊള്ളയടിക്കാനും അവരെ ബന്ദിയാക്കിയ ശേഷം കപ്പൽ ചുട്ടരിക്കാനൊക്കെ ചെയ്തു. ഇത്തരത്തിൽ അവർ സാമൂതിരിയുടെ നിരവധി കപ്പലുകൾ അവർ ചുട്ടരിച്ചു. ഇങ്ങനെയിരിക്കുന്ന സമയത്താണ് 1502 വാസ്കോഡഗാമയും സംഘവും വീണ്ടും കേരളത്തിലേക്ക് തിരിച്ചു വരുന്നത്. അവർ 4 വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിൽ വന്നതുപോലെ ആയിരുന്നില്ല ഇപ്രാവശ്യം അവർ വന്നിട്ടുണ്ടായിരുന്നത്. വാസ്കോഡഗാമയും സംഘവും വരുന്ന വഴിക്ക് തന്നെ നിരവധി കപ്പലുകൾ കൊള്ളയടിക്കുകയും അതുപോലെ തന്നെ അക്രമങ്ങൾ അയച്ചുവിട്ടിട്ടായിരുന്നു അവർ കേരളത്തിലേക്ക് വീണ്ടും വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അദ്ദേഹം വരുന്ന വഴിക്ക് ഏഴിമലയിൽ വെച്ച് മക്കയിൽ നിന്നും തീർത്ഥാടനം കഴിഞ്ഞു വരുന്ന കപ്പൽ കൊള്ളയടിക്കുകയും അതിലുള്ള ആളുകളൊക്കെ ബന്ദിയാക്കിയ ശേഷം കപ്പൽ ചുട്ടരിക്കുകയൊക്കെ ചെയ്തു. ഈ ഒരു തീർത്ഥാടകരുടെ കൂട്ടത്തിൽ ഈജിപ്തൻ സുൽത്താന്റെ സ്ഥാനപതിയായിരുന്ന ജാവേർ ബേഗും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വാസ്കോഡഗാമ ചെയ്ത ഈ ഒരു പ്രവർത്തനത്തിനെതിരെ ഈജിപ്തൻ സുൽത്താനും തിരിയുകയാണ്. അല്ലെങ്കിൽ അവർ ഇതിനെതിരെ തിരിയാനുള്ള ഒരു കാരണം ഇവിടെ ഉടലെടുക്കുകയാണ്. അങ്ങനെ നിരവധി അക്രമങ്ങൾ അയച്ചു വിട്ടുകൊണ്ട് അവർ വീണ്ടും കോഴിക്കോട് എത്തുകയാണ്. അതുപോലെ തന്നെ വാസ്കോഡഗാമ സാമൂതിരിയുമായി കച്ചവട കരാർ ഉണ്ടാക്കാൻ പോലും ശ്രമങ്ങൾ നടത്തി. എന്നാൽ ഈ ഒരു ശ്രമത്തെ സാമൂതിരി തള്ളുകയാണ് ചെയ്തത്. ഈ തള്ളാനുണ്ടായ കാരണം എന്താണെന്ന് വെച്ചാൽ
രാജ്യത്ത് മതസ്പർദ്ദം ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയായിരുന്നു ഇവർ വന്നത് എന്ന കാരണത്താലാണ് സാമൂതിരി ഈ കച്ചവട കരാർ തള്ളിയിട്ടുണ്ടായിരുന്നത്. സത്യത്തിൽ ഇവർ മതസ്പർദ്ദം ഉണ്ടാക്കുക എന്ന രീതിയിൽ തന്നെയായിരുന്നു പോർച്ചുഗലിൽ നിന്നും കേരളത്തിലേക്ക് അവർ വന്നിട്ടുണ്ടായിരുന്നത്. ഇതിന്റെ കാരണത്താൽ തന്നെ വാസ്കോഡഗാമി സംഘവും നിരവധി അക്രമങ്ങൾ അയച്ചുവിടുകയാണ്. ഇതിനുശേഷം ഇവർ ആദ്യമായി ചെയ്തിട്ടുണ്ടായിരുന്ന എന്താണെന്ന് വെച്ചാൽ വിക്കോട് ഭാഗത്ത് കൂടി പോകുന്ന കപ്പലൊക്കെ പിടിച്ചു വെച്ച ശേഷം അതിലുള്ള തൊഴിലാളികളെ ഇറക്കി അവരുടെ മൂക്കും കൈയൊക്കെ വെട്ടിയരിഞ്ഞ ശേഷം കപ്പൽ ചുട്ടരിക്കുകയും എന്നിട്ട് അവരെ കരയിലേക്ക് അയക്കുകയൊക്കെ ആയിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അവർ അത്രയും ക്രൂരമായിട്ടായിരുന്നു അല്ലെങ്കിൽ മൃഗീയമായിട്ടായിരുന്നു അവരോടൊക്കെ പെരുമാറിയിരുന്നത് എന്നാണ് പറയപ്പെടുന്നത്. ഇത്തരത്തിൽ വാസ്കോഡഗാമിയും സംഘവും ഒരുപാട് കപ്പലുകൾ പിടിക്കുകയും അത് കത്തിച്ച ശേഷം അതിലുള്ള ആളുകളെയൊക്കെ കരയെ ലക്ഷ്യമാക്കി അയക്കുകയൊക്കെ ചെയ്തു. അവർ ഇതൊന്നും പോരാനിട്ട് കടൽത്തീരങ്ങളിലുള്ള ചെറിയ വീടുകളും ചെറിയ കുടിലുകൾ പോലും തീയിട്ട് കത്തിക്കുകയൊക്കെ ചെയ്തു. ഇത്തരത്തിൽ പോർച്ചുഗീസുകാരുടെ അക്രമങ്ങൾ അതിരിവിട്ടപ്പോഴാണ് മലബാർ എന്ന് പറയുന്ന നാട്ടുരാജ്യത്തെ നാട്ടുരാജാവായ സാമൂതിരി ഒരു നാവിക സംഘത്തിന് രൂപം നൽകുന്നത്. വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ പോർച്ചുഗീസുകാരുടെ അക്രമത്തിന് കൂമ്പ് കുത്തിക്കാൻ കഴിയുന്ന ഒരു തീരുമാനമായിരുന്നു സാമൂതിരി എടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ സാമൂതിരി ഒരു നാവിക സംഘത്തിന് രൂപം നൽകുകയും അതിന്റെ തലവന് ഒരു നാമം നിർദ്ദേശിക്കുകയൊക്കെ ചെയ്തു, അല്ലെങ്കിൽ ഒരു പേര് നിർദ്ദേശിക്കുകയൊക്കെ ചെയ്തു. ആ നാമമാണ് കുഞ്ഞാലി മരക്കാർ. യഥാർത്ഥത്തിൽ ഇവിടെ നിന്നുമാണ് കുഞ്ഞാലി മരക്കാർമാരുടെ കഥ ആരംഭിക്കുന്നത്. ഈ പോർച്ചുഗീസുകാരെ തുരത്താൻ വേണ്ടി സാമൂതിരിയുടെ ഈ നാവിക സംഘത്തിൽ ഒരുപാട് മുസ്ലിം വ്യാപാരികളും ചേരുകയാണ്. അങ്ങനെ കുഞ്ഞാലി മരക്കാരുടെ കീഴിലുള്ള സാമൂതിരിയുടെ നാവിക സംഘം 70 കപ്പലുകളും 1500 സൈന്യങ്ങളുമായി അണിചേരുകയാണ്. ഈ വിവരമറിഞ്ഞ പോർച്ചുഗീസുകാർ അക്കാലത്ത് കിട്ടാവുന്ന മുഴുവൻ ആയുധങ്ങളും മുഴുവൻ ഉപകരണങ്ങളും ഉപയോഗിച്ചുകൊണ്ട് അവർ യുദ്ധത്തിന് പുറപ്പെടുകയാണ്. മുൻപ് പറഞ്ഞതുപോലെ ഈജിപ്തൻ സുൽത്താന്റെ സ്ഥാനപതിയായിരുന്ന ജാബർ ബേഗും തീർത്ഥാടന യാത്രയിൽ ഉണ്ടായിരുന്നെന്ന് പറഞ്ഞല്ലോ. അതിനെതിരെ തിരിയാൻ വേണ്ടി ഈജിപ്തൻ സുൽത്താൻ ഇവരെ സഹായിക്കാൻ വേണ്ടി നിരവധി സൈന്യത്തെ അയക്കുകയാണ് ഇങ്ങോട്ട്. എങ്കിലും ഈ സൈന്യം ഇടയ്ക്ക് വെച്ച് ചില പ്രശ്നങ്ങൾ കാരണം ഈജിപ്തിലേക്ക് തന്നെ മടങ്ങി പോവുകയാണ്. കുഞ്ഞാലി മരക്കാർ ഒന്നാമനെ കുറിച്ച് പറയുകയാണെങ്കിൽ നിരവധി കാര്യങ്ങൾ അദ്ദേഹത്തെ കുറിച്ച് പറയാനുണ്ട്. അദ്ദേഹം യുദ്ധം ചെയ്തിട്ടുണ്ടായിരുന്നത് സാഹസികമായും തന്ത്രപരമായുമായിട്ടായിരുന്നു പോർച്ചുഗീസ് സൈന്യത്തെ അദ്ദേഹം നേരിട്ടുണ്ടായിരുന്നത്. പോർച്ചുഗീസ് സൈന്യത്തെ നേരിടാൻ കുഞ്ഞാലി മരക്കാർ ഉപയോഗിച്ചിരുന്ന ഒരു രീതിയായിരുന്നു ഗറില്ല യുദ്ധരീതി. അങ്ങനെ പറഞ്ഞാൽ ഒളിച്ചു നിന്ന് വെടിയേക്കുക, അതിന് ഒളിപ്പോഴ യുദ്ധരീതിയായിരുന്നു അദ്ദേഹം സ്വീകരിച്ചിട്ടുണ്ടായിരുന്നത്. അദ്ദേഹം ചെയ്തിട്ടുണ്ടായിരുന്നത് നേരിട്ട് ആക്രമിക്കുന്നതിന് പകരം മിന്നലാക്രമണമായിരുന്നു അദ്ദേഹത്തിന്റെ ഒരു രീതി. ചെറിയ ചെറിയ വള്ളങ്ങളിൽ പോയി അല്ലെങ്കിൽ തോണികളിൽ പോയി മിന്നൽ വേഗത്തിൽ പോയിക്കൊണ്ട് പോർച്ചുഗീസ് കപ്പലിലേക്ക് തീപന്തം എറിഞ്ഞുകൊണ്ട് പെട്ടെന്ന് രക്ഷപ്പെടുക എന്ന രീതിയായിരുന്നു അദ്ദേഹം സ്വീകരിച്ചിട്ടുണ്ടായിരുന്നത്. കുഞ്ഞാലി മരക്കാർമാരുടെ ഒരു തന്ത്രമായിരുന്നു ഹീറ്റ് ആൻഡ് റൺ, ആഞ്ഞടിക്കുക ഓടിപ്പോവുക എന്നൊരു രീതിയായിരുന്നു കുഞ്ഞാലി മരക്കാർമാരുടെ ഒരു യുദ്ധത്തിന്റെ ഒരു രീതി. എന്നാൽ ഈ ഒരു യുദ്ധപാഠം ഇന്ത്യൻ നേവിയുടെ സിലബസിലുള്ളത് കുഞ്ഞാലി മരക്കാർ തന്ത്രം എന്ന രീതിയിലാണ്. ഇന്ത്യൻ നേവിയുടെ മുഖമുദ്രയായി വന്നിട്ടുള്ള ഒരു യുദ്ധരീതിയും കൂടിയാണ് ഹീറ്റ് ആൻഡ് റൺ. അവർ ചെറിയ വള്ളങ്ങൾ ഉപയോഗിച്ച് എന്തിനാന്ന് വെച്ചാൽ ഈ ബീരങ്കികൾക്ക് ചെറിയ വള്ളങ്ങളെ ആക്രമിക്കാൻ കഴിയില്ല എന്നൊരു തന്ത്രമുള്ളത് കൊണ്ട് തന്നെയാണ് കുഞ്ഞാലി മരക്കാർമാർ ഇങ്ങനെ ചെറിയ വള്ളങ്ങളിൽ പോയി ആക്രമിച്ചിട്ടുണ്ടായിരുന്നത്. കുട്ടിയാലി മരക്കാരുടെ മകൻ മുഹമ്മദ് മരക്കാരാണ് കുഞ്ഞാലി മരക്കാർ ഒന്നാമൻ. അങ്ങനെ 1539 സിലോൺ തീരത്തെ വിദുല്ല എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് പോർച്ചുഗീസ് സൈനിക മേധാവിയുടെ മിന്നലാക്രമണത്തിൽ അദ്ദേഹം വധിക്കപ്പെടുകയാണ്. അങ്ങനെ കുഞ്ഞാലി മരക്കാർ ഒന്നാമന്റെ മരണശേഷം അദ്ദേഹത്തിന്റെ മകൻ സ്ഥാനം ഏറ്റെടുക്കുകയാണ്. അങ്ങനെയാണ് കുഞ്ഞാലി മരക്കാർ രണ്ടാമൻ ഉടലെടുക്കുന്നത്. അങ്ങനെ കുഞ്ഞാലി മരക്കാർ രണ്ടാമൻ പോർച്ചുഗീസുകാരുടെ അധിനിവേശ പ്രദേശങ്ങളിലേക്ക് ആക്രമിച്ചു കയറുകയാണ്. അങ്ങനെ പറഞ്ഞാൽ അവരുടെ സ്വകാര്യ മേഖലകളിലേക്ക് പോലും ആക്രമിച്ചു കയറുകയും അവരുടെ വ്യാപാരം തകർക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ അദ്ദേഹം ചെയ്ത തുടർച്ചയായ യുദ്ധങ്ങളിൽ സാമൂതിരിയുടെ സാമ്പത്തിക സ്ഥിതിക്ക് വെല്ലുവിളി ഉയർത്തിയപ്പോൾ അദ്ദേഹം പോർച്ചുഗീസുകാരുമായി സന്ധിയിൽ ഏർപ്പെടുകയാണ്. അങ്ങനെ സാമൂതിരി ചാലിയത്തൊരു കോട്ട പണിയാൻ പോർച്ചുഗീസുകാർക്ക് അനുമതി നൽകുകയാണ്. അത് സാമൂതിരിയുടെ തൊണ്ടയിലേക്ക് ചേർത്തു പിടിക്കാൻ കഴിയുന്ന ഒരു തോക്കുണ്ട പോലെയാണ് എന്നാണ് ചരിത്രകാരന്മാർ വിശേഷിപ്പിക്കുന്നത്. അങ്ങനെ കുഞ്ഞാലി മരക്കാർ രണ്ടാമൻ പോർച്ചുഗീസുകാരെ അതിശക്തമായി വെല്ലുവിളിക്കുകയൊക്കെ ചെയ്തു. അതിന്റെ ഫലമായി ഒരു വർഷം കൊണ്ട് തന്നെ കുഞ്ഞാലി മരക്കാർ രണ്ടാമൻ 50 കപ്പൽ പോർച്ചുഗീസുകാരുടെ പിടിച്ചെടുത്തു. ഈ ഒരു നാവിക യുദ്ധത്തിൽ പോർച്ചുഗീസുകാർ പരാജയപ്പെടുകയാണ്. പരാജയപ്പെട്ടവരെ വധിക്കാതെ വെറുതെ വിട്ടയക്കുകയാണ് ചെയ്തത്. ഇതായിരുന്നു കുഞ്ഞാലി മരക്കാർ രണ്ടാമൻ. ഈ കുഞ്ഞാലി മരക്കാർ രണ്ടാമന് ശേഷം പട്ടുമരക്കാർ എന്ന് അറിയപ്പെടുന്ന കുഞ്ഞാലി മരക്കാർ ഉടലെടുക്കുകയാണ്.
ഈ പറയപ്പെടുന്ന കുഞ്ഞാലിമരക്കാർ മൂന്നാമനാണ് ചാലിയങ്കോട്ട പിടിച്ചെടുക്കുന്നതിൽ മുഖ്യ പങ്കു വഹിച്ചത്. ഇനി 1571 സാമുദ്രിയുടെ കാലാൾപ്പടയും കുഞ്ഞാലിമരക്കാരുടെ നാവികപ്പടയും ചേർന്ന് ഉപരോധിച്ചാണ് ചാലിയങ്കോട്ട തകർത്തത്. ഈ ചാലിയങ്കോട്ടയുടെ തകർച്ച കൊണ്ട് തന്നെ ഈ പോർച്ചുഗീസുകാരുടെ മുഴുവൻ മേധാവിത്വവും ഇവിടെ തകർന്നു പോവുകയാണ്. ഈ നാവിക രംഗത്ത് ഏറ്റവും വലിയൊരു ശ്രദ്ധ കൊടുത്താൽ മാത്രമേ പോർച്ചുഗീസുകാരെ ഇവിടെ നിന്നും മുഴുവനായിട്ടും തുരത്താൻ കഴിയുകയുള്ളൂ എന്ന് കുഞ്ഞാലിമരക്കാർ മൂന്നാമൻ കണ്ടെത്തുകയാണ്. ഈ പ്രതിരോധ രംഗത്ത് വിദേശികളുടെ സഹായം തേടരുതെന്ന് അനുഭവത്തിലൂടെ കുഞ്ഞാലിമരക്കാർ മൂന്നാമൻ പഠിച്ചെടുക്കുകയാണ്. ഈ കോഴിക്കോടിന് വടക്ക് കോട്ടപ്പുയ അല്ലെങ്കിൽ കുറ്റിയാടിപ്പുയ എന്നറിയപ്പെടുന്ന സ്ഥലത്ത് അല്ലെങ്കിൽ അതിന്റെ തീരത്ത് ഒരു കോട്ട പണിയാൻ കുഞ്ഞാലിമരക്കാർ മൂന്നാമന് സാമൂതിരി അനുമതി നൽകുകയാണ്. അവിടെ നിന്നാണ് കുഞ്ഞാലിമരക്കാർമാരുടെ കോട്ട നിർമ്മാണം ആരംഭിക്കുന്നത്. കോട്ട പണിയാനായി വിദൂര രാജ്യങ്ങളിലുള്ള വിദഗ്ധർ പോലും ആ കോട്ട പണിയാൻ വേണ്ടി ഇവിടെ എത്തുകയാണ്. കോട്ടയ്ക്ക് സമീപമായി തന്നെ ഒരു ഉതുപട്ടണം എന്ന പേരിൽ ഒരു പട്ടണം ഉയർന്നു വരികയാണ്. അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ഉയർച്ച എന്ന് പറയുന്നത് അദ്ദേഹം നാവിക തലവനായതിനു ശേഷം ബേക്കോട് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല, അദ്ദേഹം ഒരിക്കൽ പോലും പരാജയപ്പെട്ടിട്ടില്ല എന്നതാണ് സത്യാവസ്ഥ. ഇനി 1594 പന്തലായനിയിൽ വെച്ച് പോർച്ചുഗീസുകാരെ വീണ്ടും കുഞ്ഞാലിമരക്കാർ പരാജയപ്പെടുത്തുകയാണ്. അങ്ങനെ യുദ്ധ വിജയാഘോഷം നടത്താൻ വേണ്ടി നാട്ടുകാർ ഒരു ഈകരണം ഒരുക്കുകയാണ് കുഞ്ഞാലിമരക്കാർ മൂന്നാമന്. ആ ഒരു പരിപാടിയിലേക്ക് വരുമ്പോൾ അദ്ദേഹം കപ്പലിൽ നിന്നും ഇറങ്ങുമ്പോൾ വീണായിരുന്നു അദ്ദേഹം മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്, യുദ്ധക്കോപ്പുകളും ആയുധങ്ങളും ഉണ്ടായിട്ട് മാത്രം വിജയിക്കാനാവില്ല, യുദ്ധം ചെയ്യുന്നുണ്ടെങ്കിൽ സുരക്ഷിതമായി കൊണ്ട് യുദ്ധം ചെയ്യുക എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ഒരു വാക്ക്. അങ്ങനെ കുഞ്ഞാലിമരക്കാർ മൂന്നാമന് ശേഷം മുഹമ്മദ് മരക്കാർ എന്നറിയപ്പെടുന്ന കുഞ്ഞാലിമരക്കാർ നാലാമൻ വരികയാണ്. കുഞ്ഞാലിമരക്കാർ നാലാമനാണ് ഏറ്റവും പ്രശസ്തമായ ഒരു വ്യക്തി. ചൈനയിൽ പോലും അദ്ദേഹത്തിന്റെ പ്രശസ്തി ഉയർന്നിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. പറയപ്പെടുന്ന മുഹമ്മദ് മരക്കാർ അല്ലെങ്കിൽ കുഞ്ഞാലിമരക്കാർ നാലാമനാണ് കുഞ്ഞാലിക്കോട്ട മുഴുവനായിട്ടും പണി കഴിപ്പിച്ചിട്ടുള്ളത്. ഈ കുഞ്ഞാലിമരക്കാർ നാലാമനെ യുദ്ധത്തിൽ തോൽപ്പിക്കുക എന്നത് എളുപ്പമല്ലാത്തത് കൊണ്ട് തന്നെ അവരൊരു തന്ത്രം പ്രയോഗിക്കുകയാണ്. പോർച്ചുഗീസ് ശക്തിയെ ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്നതായിരുന്നു അവരുടെ ഒരു തന്ത്രം. അങ്ങനെ സാമൂതിരിയെയും മരക്കാരെയും തമ്മിലടുപ്പിക്കാൻ വേണ്ടി ഒരു ചാര സംഘടനയും കൂടി അദ്ദേഹം രൂപീകരിക്കുകയാണ്. സാമൂതിരിയെ കൂട്ടുപിടിച്ച പോർച്ചുഗീസുകാർ കുഞ്ഞാലിമരക്കാരെ ഒറ്റപ്പെടുത്തുകയാണ് ചെയ്തത്. ഒടുവിൽ സാമൂതിരിക്ക് പോർച്ചുഗീസ് ശക്തിയുമായി ഒരു ഉടമ്പടി ഉണ്ടാക്കേണ്ടി വന്നു. സാമൂതിരിയുമായുള്ള ഉടമ്പടി പ്രകാരം മരക്കാർക്കെതിരെ യുദ്ധസന്നാഹങ്ങൾ ഒരുങ്ങി. കുഞ്ഞാലി നാലാമൻ ആക്രമണത്തെ അതിശക്തമായി എതിർത്തു. കുഞ്ഞാലിമരക്കാർമാരുടെ ബീരങ്കികൾ ഈ യുദ്ധത്തെ പിന്നോട്ട് അടുപ്പിച്ചു. പരാജയ വാർത്ത അറിഞ്ഞ പോർച്ചുഗീസ് അധികാരികൾ പരിഭ്രാന്തരായി. അവരൊരു കൗൺസിലിൽ വിളിച്ചുകൂടുകയും കുഞ്ഞാലിമരക്കാരെ നശിപ്പിക്കാനുള്ള തീരുമാനം അവർ അന്തിമമാക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ 1600 സാമൂതിരിയും ബ്രിട്ടീഷ് സൈന്യവും കുഞ്ഞാലിക്കോട്ട ഉപരോധിച്ചു. അങ്ങനെ പൊരുതി ജയിക്കാനാവില്ലെന്ന് മനസ്സിലാക്കിയ മരക്കാർ അങ്ങനെ അദ്ദേഹം സാമൂതിരിയുമായി ചർച്ചയ്ക്ക് തയ്യാറാവുകയും ചെയ്തു. മരക്കാർ തന്റെ തമ്പുരാന്റെ മുന്നിലല്ലാതെ മറ്റൊരാളുടെ അടുത്തും തലകുനിക്കാൻ അദ്ദേഹം തയ്യാറായിരുന്നില്ല. അങ്ങനെ കുഞ്ഞാലിമരക്കാറും സംഘവും സാമൂതിരിയുടെ സമീപത്തെത്തുകയും തന്റെ വാൾ സാമൂതിരിക്ക് കൈമാറുകയൊക്കെ ചെയ്തു. അദ്ദേഹവും സംഘവും നിരവധി സ്ഥലങ്ങളിൽ രക്ഷപ്പെടാൻ നോക്കിയെങ്കിൽ പോലും അതെല്ലാം ഫലപ്രദമായി വിനിയോഗിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. മുമ്പ് പറഞ്ഞതുപോലെ യുദ്ധത്തിലൂടെ വിജയിക്കാൻ കഴിയാത്തത് കൊണ്ട് തന്നെ അദ്ദേഹത്തെ ചതിക്കുയിൽ വീഴ്ത്തിയായിരുന്നു ഇവർ പരാജയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ കുഞ്ഞാലിമരക്കാർ നാലാമനെ വധശിക്ഷയ്ക്ക് വിധേയമാക്കുന്നു. ആ വധശിക്ഷ നടപ്പാക്കുന്ന സ്ഥലത്തേക്ക് നിരവധി ജനങ്ങൾ ഒഴുകിക്കൊണ്ടിരുന്നു. കുഞ്ഞാലിമരക്കാരുടെ ധീരതയ്ക്ക് മുന്നിൽ പോർച്ചുഗീസുകാർ അമ്പരന്നത്. പോർച്ചുഗീസുകാർ അദ്ദേഹത്തിന്റെ മൃതദേഹത്തോട് പോലും മൃഗീയമായിരുന്നു പെരുമാറിയിരുന്നത്. അദ്ദേഹത്തിന്റെ മൃതദേഹം 4 കഷ്ണങ്ങളാക്കി കോയിലെ പനഞ്ചി കടപ്പുറത്തെ കോണുകളിലായി കെട്ടിത്തൂക്കുകയാണ് ചെയ്തത്. അത്തരത്തിലായിരുന്നു കേരളം ജനതയോട് പോർച്ചുഗീസുകാർ പെരുമാറിയിരുന്നത്. ഈ വീഡിയോയുടെ ജസ്റ്റിയുടെ വൈകപ്പിയാണ്. നിരവധി കാര്യങ്ങളിൽ നിന്ന് പഠിക്കാൻ ഉൾക്കൊള്ളാണ്ട് ഇത് ഞാൻ ഇതിനു മുന്നേ ഒരു ഹെഡ്സെറ്റ് യൂസ് ചെയ്യാനുള്ള ഹെഡ്സെറ്റ് യൂസിന്റെ ഒരു മെസ്സേജ് ഇങ്ങനെ കാണിച്ചിരുന്നു. അതിനാണ് വെച്ചാൽ കഥ നല്ലോണം ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ടാണ് ഹെഡ്സെറ്റ് വെച്ച് കേട്ട പെട്ടെന്ന് ഉൾക്കൊള്ളാൻ കഴിയും. അതുകൊണ്ടാണ് ഞാൻ ഹെഡ്സെറ്റ് യൂസ് ചെയ്യാൻ പറഞ്ഞത്. കഥ മനസ്സിലാത്തവരൊന്ന് ഹെഡ്സെറ്റ് യൂസ് ചെയ്തൊന്ന് കണ്ടു നോക്കുക. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടാൻ ആയിരുന്നു, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. പിന്നെ ഈ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ താഴെ കമന്റ് ചെയ്യുക. എന്തെങ്കിലും തെറ്റൊക്കെ ഉണ്ടാവും, നോമ്പായതുകൊണ്ട് നല്ല എഫേർട്ട് എടുത്തങ്ങാനാണ് വീഡിയോ ചെയ്യുന്നത്. അതിന്റെ പരിമിതികളൊക്കെ ഉണ്ടാവും, അതൊക്കെ ക്ഷമിക്കുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടുള്ള ബെല്ലേക്ക് അമർത്തിച്ചാൽ അടുത്ത വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതായിരിക്കും. അത്ര നല്ലൊരു വീഡിയോ ആയി കാണുന്നവരെ ബൈ.